പാലാ നഗരസഭാ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് വ്യായാമത്തിനും നടത്തത്തിനുമായി ഉപയോഗിക്കാം. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി ടാഗ് സോജൻ വർഗീസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ പണമടച്ച് വ്യായാമത്തിനായി നടക്കുന്നവർക്കായി ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി ടാഗ് വിതരണം ചെയ്തു. 3 വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഒരാൾക്ക് 1 വർഷം 1600 രൂപയും താൽക്കാലിക ആവശ്യക്കാർക്ക് 1 മാസം 150 രൂപയും നിരക്കാണ് ഈടാക്കുന്നത്. പാസ് കരസ്ഥമാക്കുന്നതാണ്. ഇത്തരം പാസുകാർക്ക് 200 രൂപ വേറെയും നൽകണം. ആവശ്യക്കാർ ഓരോ വർഷവും ഫീസ് പുതുക്കി നൽകണം. സ്റ്റേഡിയത്തിൽ പരിശോധന ഉണ്ടായിരിക്കും. ആവശ്യക്കാർ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് പ്രവേശിച്ച് നടക്കുന്നതിന് 1610 രൂപയും സ്റ്റേഡിയത്തിന് പുറത്തുള്ള സ്റ്റേഡിയത്തിന് പുറത്ത് വരുന്നതിന് സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കാൻ. അതോടൊപ്പം മുൻ കൗൺസിലർമാർക്ക് സൗജന്യമായിട്ട് നടക്കുന്നതിനും കൂടി ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പാലായണ നഗരത്തിൻ്റെ ഈ നല്ല പ്രശസ്തിയിലുള്ള ഈ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഉന്നതിൽ നിന്നതിലോട്ട് വളരുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ കലാ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ബൈജു കൊല്ലം പറമ്പിൽ അത് ഭംഗിയായിട്ട് നടത്തുന്നതാണ്. തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാറി. ചെയർമാൻ ഷാജു വി തുരുത്തൻ സോജൻ വർഗീസിന് ടാഗ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട്, കൗൺസിലർമാരായ ജോസിൻ ബിനോ, സതീഷ് ശശികുമാർ, ജോസ് ചീരാങ്കുഴി, ബിജി ജോജോ, സന്ധ്യ ആർ, ആർ ഒ രൂപേഷ്, ടിൻസ് മോൻ തുടങ്ങിയവർ പങ്കെടുത്തു. I4A News, Pala.